ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെക്രട്ടറിക്ക് നേരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് സ്വപ്നയ്ക്ക് അങ്ങനെ അങ്ങ് വെറുതെ പോകാൻ സാധിക്കുമോ? ഗോവിന്ദൻ മാഷ് അയച്ച മാനദണ്ഡ കേസിൻ്റെ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ സ്വപ്നയുടെ കിടുവൽ വ്യക്തമായി. ഞാൻ എനിക്ക് ഗോവിന്ദൻ മാഷിനെ അറിയില്ല, അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ല. വിജേഷ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു. അങ്ങനെ വിജേഷ് പറഞ്ഞതാണെങ്കിൽ പോലും ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ അത് വാസ്തവമുള്ളതാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ പറയാൻ. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നിൻ്റെ സെക്രട്ടറിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണ്ടേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൈയടിക്കാൻ കുറേ ഫാൻസ് ഉണ്ട് എന്ന് കരുതി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുമോ? ശരിക്കും സ്വപ്ന ചിന്തിക്കുന്നതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഒന്നും പറയുമ്പോൾ അവർ നിയമ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. അവർക്ക് ഇതിൽ സമയമില്ല, അത്തരത്തിൽ സ്വപ്ന പറയുന്നതിനെ ഗവനിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശം പാർട്ടിയും നൽകിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ നയപരമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അക്കാര്യത്തിൽ ഇനിയൊരു പ്രതികരണം വേണ്ട. കാരണം അവർ അടിസ്ഥാനമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിനും ഒരു തെളിവും അവർക്ക് നൽകാനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളുമൊക്കെ ഇവർ പറയുന്നതും വിശ്വസിച്ച് തേരാപാരാ നടന്നിട്ട് അവർക്കൊരു തെളിവിൻ്റെ രോമകഷണം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു നിലയിൽ എല്ലാവരും കൈയഴിഞ്ഞ ഒരു കേസ്. എന്നാൽ പിന്നെ അടുത്തത് പാർട്ടി സെക്രട്ടറിക്കെതിരെ ആയിക്കളയാം എന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അങ്ങനെ ഒരു കഥ സൃഷ്ടിച്ചെടുത്ത് ഗോവിന്ദൻ മാഷിനെ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഗോവിന്ദൻ മാഷ് അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ നിയമ നടപടി സ്വീകരിക്കും, എനിക്ക് നട്ടെല്ല് ഒന്നല്ല 1000 നട്ടെല്ലുണ്ട്, അത് സ്വീകരിക്കും. കാരണം പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ അത് നിന്ന് കേസ് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട്, അതിനുള്ള സമയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പാർട്ടി അതിനെ നേരിടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിടുന്നു എന്നുള്ളതിന് പകരം പാർട്ടി അതിനെ നേരിടുന്നു എന്ന് വരുമ്പോൾ സ്വപ്ന ഒതുങ്ങിക്കൊള്ളുമെന്ന് കരുതിയതുപോലെ തന്നെയാണ് സംഭവം. മാനദണ്ഡ നോട്ടീസിന് മറുപടി നൽകിയതും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറ്റക്കാരനൊന്നുമല്ല, എനിക്കെതിരെ എന്തിനാണ് മാനദണ്ഡം തരുന്നത്, വേറൊരാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ എന്നുള്ളതാണ്. വേറൊരാൾ പറഞ്ഞതും ഒരാൾക്ക് അങ്ങനെ പൊതുവേദിയിൽ വന്ന് വിളിച്ചു പറയാൻ സാധിക്കില്ല അതിനകത്ത് വാസ്തവമില്ലെങ്കിൽ. അവിടെയാണ് സ്വപ്ന കുടുങ്ങാൻ പോകുന്നത്. വിജേഷ് അങ്ങനെ പറഞ്ഞു എന്ന് സ്വപ്നയ്ക്ക് അത് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളോട് പറയാൻ സാധിക്കൂ. അല്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വപ്നയ്ക്കത് വിളിച്ചു പറയാൻ സാധിക്കില്ല. അവിടെയാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഈ കേസിന് ബലമേറുന്നത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹം രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇനിയിപ്പോൾ കോടതിയിൽ പണം കെട്ടിവെക്കണം, ചിലപ്പോൾ കോടതിയിൽ കയറേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഒന്നും അവരുടെ സമയം മെനക്കെടുത്തുന്നത് എന്തിനെന്ന് കരുതി ഈ കേസുമായി മുന്നോട്ട് പോകാത്തത്. കാരണം ഇവരെപ്പോലുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ആവാം. മാനവോ മാനനഷ്ടമോ ഒന്നും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നവരാണ്. അവർക്ക് ഓരോ ദിവസവും ഉറക്കമണിയിക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. മുന്നിൽ നീട്ടിക്കൊടുക്കാൻ മൈക്കുകളുമായി ആളുകൾ ചെല്ലാനുള്ളിടത്തോളം കാലം, അന്തിച്ചർച്ച നടത്താൻ ആളുകൾ ഉള്ളിടത്തോളം കാലം, സോഷ്യൽ മീഡിയയിൽ കണ്ണകി എന്ന് വിളിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഇത്തരംകാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം എന്നുള്ളതിന് കൃത്യമായ ഒരു സന്ദേശം കൈമാറാൻ കൂടി ഗോവിന്ദൻ മാഷിൻ്റെ നിയമ നടപടി സഹായകരമാകുന്നുണ്ട്. കോടതിയിൽ കാശ് കെട്ടിവെച്ചിട്ടായാലും കോടതിയിൽ കയറിയിട്ടായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള വാദം ഗോവിന്ദൻ മാഷ് ഉയർത്തുമ്പോൾ ഇവരുടെ ഈ ചപ്പളാച്ചി വർത്തമാനം, കേരളം കേട്ടുമടുത്ത വർത്തമാനം, വാസ്തവത്തിൻ്റെ കണിക പോലുമില്ല എന്ന് ബോധ്യപ്പെട്ട വർത്തമാനം, ഇനിയെങ്കിലും ഇവർ ഇതുപോലെ പറയാതിരിക്കുന്നതിന് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.